ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നീണ്ട ഒരു വ്ളോഗായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കുറേ നാളായി വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് പോകുന്നത് ഒരു ഷോപ്പിങ്ങിനാണ്. എൻ്റെ മോളെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അതിനുള്ള ചെറിയ ഷോപ്പിംഗ് ആണ് കേട്ടോ. ഒക്കെ ഡ്രസ്സ് എടുക്കണം, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പം ബർത്ത്ഡേകൾ ഇങ്ങനെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയാൽ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പോകുന്നത് ചെറുവത്തൂരാണ് കേട്ടോ. ചെറുവത്തൂർ റിയല് ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്ക് പോയി. അവിടെ ഈദിൻ്റെ ടൈം നല്ല സെലക്ഷനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടേക്ക് ഇപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഡ്രസ്സ് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും മോളുടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് കുറേ ലേറ്റായിട്ടാണ്. അപ്പോൾ ഞാൻ പിന്നെയാണ് വീഡിയോ ഒക്കെ വോയിസ് കൊടുക്കുന്നത്. കാരണം മക്കൾക്ക് രണ്ടാൾക്കും നല്ല പനി പിടിച്ചു. ഓഗസ്റ്റ് 15-ന്റെ അന്നും നല്ല പനി പിടിച്ച് കിടന്ന് സ്കൂളിൽ നിന്നും പോകാൻ പറ്റിയില്ല. തലേന്ന് ബർത്ത്ഡേയുടെ അന്നും നല്ല പനി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ലേറ്റായി. ലേറ്റായാലും വീഡിയോസ് എന്തായാലും എടുത്തതല്ലേ, മോളുടെ ബർത്ത്ഡേ വ്ളോഗല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. ഡ്രസ് കിട്ടിട്ടോ, നെറ്റൊക്കെ കിട്ടി. അവളെ ഡ്രസ്സ് എടുത്തിട്ട് പോയി. ഇവൾക്ക് പിന്നെ ഒന്നും പെട്ടെന്ന് ഇഷ്ടപ്പെടൂല. നമ്മളിവിടെ നിന്ന് അടുത്ത ഷോപ്പിലേക്ക് പോകുന്നു. അവിടെ നിന്ന് കിട്ടാൻ നോക്കാം. അങ്ങനെ ആ ഷോപ്പിൽ നിന്ന് മോൾക്ക് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കിട്ടിയില്ല. അങ്ങനെ ചെറിയ മോൾക്കൊരു ഡ്രസ്സ് എടുത്തു. അങ്ങനെ നമ്മൾ വരുന്ന വഴിയിൽ ഇങ്ങനെ പാനിപൂരിയൊക്കെ കണ്ടിട്ടാണ്. അപ്പം കഴിക്കാൻ തോന്നി. അങ്ങനെ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് പാനിപൂരിയൊക്കെ കഴിക്കാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ പാനിപൂരി ഓർഡർ ചെയ്ത്, പിന്നെ മസാലപ്പൊരി, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഒക്കെ മസാലപ്പൊരി ഓർഡർ ചെയ്തു. അപ്പം ഞാനും മക്കളും പാനിപ്പൂരി കഴിച്ചു. മസാലപ്പൊരി ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിന് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റിയുള്ള എന്താ പറയുക ഗോബി മഞ്ചൂരിയൻ ഉണ്ട്. അപ്പോൾ അതും കൂടി ഓർഡർ ചെയ്ത്, അതും കൂടി കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഡ്രസ്സ് കടയിലേക്ക് വീണ്ടും പോയത് കേട്ടോ. ചൂടുണ്ട് നോക്ക്. പോയത് 4+ അവിടെ കിഡ്സിൻ്റെ നല്ല സെലക്ഷൻ ഉണ്ട് എന്ന് പറയുന്ന കേട്ടിട്ട് ഇങ്ങനെ ഇവിടെ വന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് സെലക്ഷൻ എന്ന് നോക്കാം. ഇവിടെ നിന്ന് എന്തായാലും ഡ്രസ്സ് എടുക്കണം. വേറെ നല്ല കടയൊന്നും ഇവിടെ ചെറുത്തൂര് കിഡ്സിൻ്റെ അങ്ങനെ വരുന്നില്ല. ഇവിടെ നല്ല സെലക്ഷൻ കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് എന്തായാലും നോക്കാം. ഒന്നും കൂടെ പിടിച്ചു വെച്ചോ.
മോക്ക് നല്ല അടിപൊളി ഡ്രസ്സ് തന്നെ കിട്ടിയിട്ടാ. അത് കണ്ടപ്പോൾ തന്നെ മോക്ക് ഇഷ്ടമായി, അപ്പം ഇതന്നെ സെലക്ട് ചെയ്തു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഓഗസ്റ്റ് 15-ന് മക്കൾക്ക് സ്കൂളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിരുന്നു കേട്ടോ. അപ്പം അവർക്കുള്ള മാല, വള, ഫ്ലാഗ് ഒക്കെ വാങ്ങി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത്. പക്ഷേ സങ്കടം, പിറ്റേന്ന് ഓഗസ്റ്റ് 15-ന് ഇതൊക്കെ വാങ്ങിയിട്ട് മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. നല്ല പനിയായിട്ട് രണ്ടാളും കിടക്കുമായിരുന്നു കേട്ടോ. അപ്പം അവർക്ക് നല്ല സങ്കടമായി, വളയും മാലയും ഇട്ടിട്ട് പോകാൻ പറ്റാത്തതിൽ. പിന്നെ ബർത്ത്ഡേയുടെ അന്ന് സ്കൂളിലും മദ്രസ്സിലും ഒക്കെ കൊടുക്കാനുള്ള മിഠായിയൊക്കെ വാങ്ങി. പിന്നെ ചെറിയൊരു തട്ടിക്കൂട്ട് പായസം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് പായസം മിക്സാണ് വാങ്ങിയത് കേട്ടോ. അതാകുമ്പോൾ എളുപ്പമായില്ലേ. അപ്പം അങ്ങനെ പായസം മിക്സൊക്കെ വാങ്ങി, ചോക്ലേറ്റ്സൊക്കെ വാങ്ങി. ഇപ്പോൾ ഫാൻസി ഐറ്റംസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴേക്കും നല്ല ടൈം ലേറ്റായി, നല്ല ഇരുട്ടി. അപ്പം നല്ല ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈം. അപ്പം നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പിറ്റേന്ന് രാവിലെ മോളെ ബർത്ത്ഡേയുടെ അന്ന് മോക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവളെ സ്കൂളിലേക്ക് അയച്ചു. സ്കൂളിലേക്ക് അയച്ചെടുത്തുനിന്ന് മാഷിൻ്റെ കോള് വന്നു, അവൾക്ക് നല്ല ഛർദിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ പോയി മോളെ സ്കൂളിൽ നിന്ന് കൂട്ടി വരിക ചെയ്തത്. അങ്ങനെ ബർത്ത്ഡേ ശരിക്കും നല്ലൊരു മൂഡ് ഓഫിലാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ട്, അവൾക്ക് കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് വൈകുന്നേരമാണ് കിട്ടിയത്. അപ്പം പിന്നെ ഇവൾക്ക് വയ്യാത്തതുകൊണ്ട് കേക്കൊക്കെ നൈറ്റ് കുറച്ച് ഓക്കെ ആയതിന് ശേഷം കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, അസ്സലാമു അലൈക്കും.